ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിക്കുകയും ആരാധനകളിലെ പോരായ്മകൾ പരിഹരിക്കുകയും വിശ്വാസങ്ങളിലെ വൈകല്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ജീവിതത്തിലെ അരുതായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുമ്പേ നടന്നുപോയ, മരണപ്പെട്ടുപോയ നമ്മുടെ കാരണവന്മാർ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും ദർജാ വർദ്ധനവും അല്ലാഹു നൽകുമാറാവട്ടെ. ആ മുഖമായി ദുആ ചെയ്യുകയാണ്. ഈ മഹൽ സംരംഭം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ മോട്ടിവേഷനും ഈ മഹത്തായ സംരംഭം സദസ്സിനോട് നൽകുന്ന സന്ദേശവും എന്താണ് എന്ന് മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കേട്ടവരാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാതെ അല്പം ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും വ്യക്തികളെ തേജോവധം ചെയ്യുകയോ ആരെയെങ്കിലും താഴ്ത്തി കാണിക്കുകയോ അനർഹരായ ആളുകളെ ഉയർത്തിക്കാണിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ, വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വിലയിരുത്തുകയോ അല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് പാരത്രിക ലോകത്തേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പാരത്രിക ലോകത്തെ ജീവിതം ഭാസ്വരമാകാനുള്ള അല്പം ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വർത്തമാന സാഹചര്യങ്ങളെ വിലയിരുത്തി അപഗ്രഥനം നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകരായി ഭൗതിക ലോകത്തേക്ക് വന്നവരാണ്. ഇനിയോ അസ്റാഇൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുമ്പോൾ ഏകരായി യാത്ര പോവാനുള്ളവരാണ്. ഏകരായി ഖബറിൽ ഒരു കാലത്ത് കടക്കാനുള്ളവരാണ്. ഏകരായി മഹ്ശറയിൽ എത്തപ്പെടാനുള്ളവരാണ്. ഏകനായി അവിടെ നിന്ന് ലഭിക്കുന്ന കിതാബ് വായിക്കാനുള്ളവരാണ്. ഏകനായി സിറാത്ത് പാലം വിട്ടുകടക്കാനുള്ളവരാണ്. ഏകരായി ഇവിടെയുള്ള ഭൗതിക ലോകത്തെ പ്രവർത്തന ഫലം അവിടെ അനുഭവിക്കാനുള്ളവരാണ്. ആ ഏകത്വത്തിൽ ഒറ്റപ്പെടാതെ, ഏകാന്തതയിൽ കഷ്ടപ്പെടാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ചിന്തയാണ് ആ ഏകത്വത്തിൽ ഒറ്റപ്പെടരുത്, ആ ഏകത്വത്തിൽ ദുഃഖിതരാവരുത്. ദുഃഖിതരാവാതിരിക്കാൻ എന്ത് വേണം? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. അല്ലാഹുവാണ് രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുകയും നിർദ്ദിഷ്ട നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മാനിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം തതനസ്സലു അലൈഹിമുൽ മലായിക ഭൗതിക ലോകത്തെ കൂട്ടാളികളോ നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ആരകന്നാലും ഖബറിൽ എത്തപ്പെട്ടു എന്ന പ്രശ്നം ഇല്ല. അവർക്ക് മലക്കുകൾ കൂട്ടുകാരായുണ്ട്. സ്വാലിഹീങ്ങളുടെ ആ സഹചാരിത്വം പങ്കിടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഭൗതിക ലോകത്തെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഇവിടെ നാം എന്തിനാണ് ജീവിക്കുന്നത്? ആരാണ് നമുക്ക് ജന്മം നൽകിയത്? എന്തിൻ്റെ പേരിലാണ് നാം ഇവിടെ ജീവിക്കുന്നത്? എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? ആരോടൊപ്പമാണ് ജീവിക്കേണ്ടത്? എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പടച്ചതമ്പുരാൻ ഭൂമി ലോകത്ത് നമ്മുടെ ജീവിതം തീരുമാനിച്ചത് എന്തിനാണ്? കാഴ്ചയും കേൾവിയും ചിന്താശക്തിയും എല്ലാം നൽകിക്കൊണ്ട് ഭൗതിക ലോകത്തെ ജീവിതം ക്രമീകരിക്കപ്പെട്ട് ഈ മഹത്തായ ഭൂമി ലോകത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിക്കുമ്പോൾ, എല്ലാം നമുക്ക് പടച്ചതമ്പുരാൻ നൽകുമ്പോൾ,
എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? പരീക്ഷണത്തെ അതിജയിക്കാനാണ്. ഭൂമി ഒരു പരീക്ഷാഹാലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇവിടെ സുഖവും ദുഃഖവും ഉണ്ട്, ഇവിടെ സന്തോഷവും സന്താപവും ഉണ്ട്, ഇവിടെ ഐശ്വര്യവും ദാരിദ്ര്യവും ഉണ്ട്, ഇവിടെ നന്മയും തിന്മയും ഉണ്ട്, ഇവിടെ സത്യവും അസത്യവും ഉണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി ചെയ്യുക പരീക്ഷയിൽ ജയിക്കാനുള്ള മാർഗമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമിക്കുക പരീക്ഷയിൽ വിജയിക്കാനുള്ള മാർഗമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലക്കാണ് ഭൗതിക ലോകത്തെ ജീവിതം. ആ പരീക്ഷണത്തിൽ 100% പരാജയപ്പെട്ടവർ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അധികാരശക്തി നൽകിക്കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. എന്തുണ്ടായി? പരീക്ഷയിൽ തോറ്റുപോയി. കാർവൻ മുതലാളി സമ്പത്ത് നൽകപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടു, പരീക്ഷയിൽ തോറ്റുപോയി. ആദ സമൂഹം ശക്തി നൽകിക്കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, പരീക്ഷയിൽ തോറ്റുപോയി. എന്നാൽ വാർദ്ധക്യ സഹജമായ സന്ദർഭത്തിൽ തനിക്ക് പിറന്ന കുഞ്ഞോമനയെ അറുക്കണം എന്ന നിർദ്ദേശമുണ്ടായപ്പോൾ ആ നിർദ്ദേശം മാനിക്കുന്നതടക്കമുള്ള ജീവിതത്തിൽ തീക്ഷ്ണമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി 100% വിജയിച്ച സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പരീക്ഷയിൽ വിജയിച്ചവരാണ്. പറഞ്ഞു വന്നത് ഭൗതിക ലോകത്തെ ജീവിതം, പ്രിയപ്പെട്ട സഹോദര, പരീക്ഷാഹാളാണ്. പരീക്ഷണത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമുഖമായി ദുആ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് ജീവിക്കേണ്ട ഭൗതിക ലോകം അധിക ആളുകളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, വൽ അസർ, കാലം സാക്ഷി, കാലം തന്നെ സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യർ നഷ്ടത്തിലാണ്, മനുഷ്യർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, കഴിഞ്ഞുപോയ കാലം, യഥകാല ചരിത്രം, ആദ നബി അലൈഹിസ്സലാം മുതൽ ഈ കാലയളവ് വരെയുള്ള ഓരോ വ്യക്തികളെയും നാം പരിശോധിക്കുമ്പോൾ ആ വ്യക്തികളിൽ ആദ നബി അടക്കമുള്ള അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ പരീക്ഷയിൽ വിജയിച്ചപ്പോൾ ഭൂരിഭാഗം ആളുകളും പരാജയത്തിലാണ് അകപ്പെട്ടത്. അവരുടെ പ്രതിയോഗികളായുണ്ടായ ആളുകൾ പരാജയത്തിലാണ് കലാശിച്ചത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യർ നാശത്തിലാണ്, നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. വിജയിക്കാൻ എന്താണ് മാർഗം? വിജയം കൈവരിക്കാൻ എന്താണ് മാർഗം? അമ്പിയാക്കളും സ്വാലിഹീങ്ങളും അവരെ പോലെയുള്ള ആളുകളൊക്കെ വിജയം കൈവരിച്ചപ്പോൾ വിജയിക്കാൻ അവർ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ഏതായിരുന്നു ആ നിർദ്ദേശങ്ങൾ? പരാജയപ്പെടാതെ വിജയത്തിന്റെ ഉത്തമകലയുടെ ഉന്നയിലേക്ക് അകപ്പെടാൻ എത്തപ്പെടാൻ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അനിവാര്യമായ വിഷയമേതാണ്? 4 കാര്യങ്ങളാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ജീവിത വിജയം കൈവരിക്കാൻ അപജയത്തിന്റെ ആഴിയിലേക്ക് അകപ്പെടാതിരിക്കാൻ ജീവിതത്തിൽ അനിവാര്യമായി അനുവർത്തിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിപ്പെടണം, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിപ്പെടണം, മലക്കുകളിലുള്ള വിശ്വാസം ശരിപ്പെടണം, അമ്പിയാക്കളിലുള്ള വിശ്വാസം ശരിപ്പെടണം, ഖുർആനിലുള്ള വിശ്വാസം ശരിപ്പെടണം, യൗമുല്ലാഹിറിലുള്ള വിശ്വാസം ശരിപ്പെടണം. ആ വിശ്വാസങ്ങൾ ശരിപ്പെടുമ്പോൾ മാത്രമേ പരാജയത്തിൽ നിന്നും മാറി വിജയത്തിന്റെ ഉത്തമകതയിലെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടാൻ ജീവിതത്തിൽ പാലിച്ച നിർദ്ദേശിക്കപ്പെട്ട 4 ചിട്ടകൾ പാലിച്ചവരാകൂ. ഒന്നാമത്, ഈമാൻ വേണം, ശരിയായ വിശ്വാസികളാവണം, ശരിയായ മുസ്ലിമാവണം, ശരിയായ മുഅ്മിനാവണം. അതിനുള്ള മാർഗം എന്താണ്? അള്ളാഹുവെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാവുക. എന്റെ എല്ലാം കേൾക്കുന്ന, എന്നെ നിരീക്ഷിക്കുന്ന, ഞാൻ എന്തു പറഞ്ഞാലും നിരീക്ഷിക്കുന്ന, ഞാൻ എന്ത് കേട്ടാലും നിരീക്ഷിക്കുന്ന,
ഞാൻ എന്ത് ചിന്തിച്ചാലും അറിയുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുക. ആ റബ്ബാണ് എനിക്ക് വെള്ളം നൽകുന്നത്, ആ റബ്ബാണ് എനിക്ക് വായു നൽകുന്നത്, ആ റബ്ബാണ് എനിക്കെല്ലാം നൽകുന്നത് എന്ന തിരിച്ചറിവുണ്ടാവുക. ഞാൻ കുടിക്കുന്ന വെള്ളം ആ റബ്ബിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണ്. ഞാൻ കഴിക്കുന്ന ആഹാരം ആ ഭൂമിക്ക് മുകളിൽ മുളച്ചു പൊന്തിയ സസ്യങ്ങൾ കഴിച്ചതാണ്. ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഭൂമിയുമായി ബന്ധമുള്ളതാണ്. ഞാൻ ശ്വസിക്കുന്ന വായു ഭൂമിക്ക് മുകളിൽ സംവിധാനിക്കപ്പെട്ടതാണ്. എന്റെ സൗകര്യത്തിന് വേണ്ടി സൂര്യഗോളത്തെ പടച്ചതമ്പുരാൻ സഞ്ചരിപ്പിക്കുന്നു. അതിന്റെ പൊസിഷനിൽ നിന്ന് അല്പം താഴോട്ട് വന്നാൽ എന്റെ ശരീരത്തിലെ രക്തം വറ്റി വരണ്ട് ഞാൻ മരണപ്പെട്ടു പോകുന്നു. അല്പമങ്ങ് മുകളിലോട്ട് പോയാലോ രോമത്തിന്റെ ഉള്ളിലൂടെ രക്തം പുറത്തേക്ക് വന്ന് ജീവിതത്തെ തന്നെ ബാധിക്കുന്നു. അതൊന്നുമില്ലാത്ത രൂപത്തിൽ പടച്ചതമ്പുരാൻ പ്രപഞ്ചനാഥൻ ഭൂമി ലോകത്തെ മുഴുവനും സംവിധാനിച്ചപ്പോൾ ആ റബ്ബനോട് നിർവാട് നിർദ്ദേശങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ആ റബ്ബിനെ മറക്കാൻ പാടില്ല, ആ റബ്ബിനെ മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ റബ്ബ് റഹീമാണ്, ആ റബ്ബ് റഊഫാണ്. ആ ചിന്തയുണ്ടാവുക. ഈമാൻ രണ്ടാമത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകളിലുള്ള വിശ്വാസം ലായപൂലൂനവലായ തറവത്തൂനവലായൂസൂനൂനവിതുക്കൂറത്തും സ്ത്രീലിംഗമോ പുല്ലിംഗമോ പറയാൻ പാടില്ലാത്ത, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ മുഴുവനും പാലിക്കുന്ന, തെറ്റ് ചെയ്യാത്ത അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് വിശ്വസിക്കുക. ഒരുപാട് വിശ്വാസം മലക്ക് സംബന്ധമായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് അടക്കുന്നില്ല. അതിൽപ്പെട്ട ഒന്നാണ് അവർക്കുള്ള മരണം തീരുമാനിക്കപ്പെട്ടത് ഖിയാമത്ത്നാളിലാണ് എന്ന വിഷയം. അതിന് നിരുദ്ധമായ വിശ്വാസം പാടില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുപോലെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, ഖുർആനിലുള്ള വിശ്വാസം ആദരിക്കപ്പെടേണ്ടതാണ് എന്ന ബോധമുണ്ടാവുക. ധാർമ്മികമായ വലയത്തിൽ നിന്നും തെന്നിമാറി ശൈശവം ഉപയോഗപ്പെടുത്തിയിരുന്ന മാനരായ ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ മർത്തബയിലേക്ക് എത്താനുള്ള കാരണം വിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ബിസ്മിയുടെ ഒരു ഭാഗം നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് ആദരവോടുകൂടെ ആളുകൾ ചവിട്ടുന്നതിൽ നിന്ന് സംരക്ഷിച്ചതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടുന്ന് ഉന്നതിയിലേക്ക് എത്തിയതെങ്കിൽ ഖുർആൻ ആദരിക്കേണ്ടതാണ്, ബിസ്മി ആദരിക്കേണ്ടതാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതിനെ നിന്ദിച്ചവൻ മതത്തിൽ നിന്ന് പുറത്ത. ഈ ചിന്ത നമുക്ക് വേണം. ആ ചിന്തയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വന്ദ്യരായ ശംസുലുൽ മജീദ് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവര് പഠിപ്പിച്ച തത്വം അതാണ്. ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാൽ തങ്ങൾ, ബഹുമാനപ്പെട്ട മക്ക അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. വന്ദ്യനായ കമറുല്ലുൽമ കാന്തപുരം ഉസ്താദ്, അവിടത്തേക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആദരവിന്റെ ഭാഷയാണ്, ബഹുമാനത്തിന്റെ ഭാഷയാണ്. ഈ ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. അതിന് നിരുദ്ധമായ ഒരു ഭാഷ ആരും പഠിപ്പിക്കാറില്ല. അന്ത്യദിനത്തിൽ വിശ്വസിക്കണം ഇവിടെയുള്ള ജീവിതത്തിന് പുറമേ ഒരു ജീവിതം ഉണ്ടെന്ന്. ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കപ്പെടുന്നത് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു വിഷയം പറയുമ്പോൾ ആ വിഷയം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വാസ്തവവിരുദ്ധമായ വിഷയം പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ കോടതിയിൽ കയറേണ്ടവരല്ലേ നമ്മളൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാവുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കാൻ 70 ഞരമ്പുകൾ ചലിക്കേണ്ടതുണ്ട്. 69 ആക്റ്റീവായി ഒന്ന് ഡീആക്റ്റീവായി കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ എന്നോടൊരു കാര്യം പറയുമ്പോൾ സംസാരിക്കുന്നവനും കേൾക്കുന്നവർക്കും ഗുണമുള്ളതാണോ എന്ന് ഉറപ്പു വരുത്തണം. എന്തെങ്കിലും പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ പാരിത്രിക ലോകത്ത് വിരൽ കടിക്കേണ്ടി വരും. വലിയ വലിയ മഹാന്മാരെ കുറിച്ച്
സയ്യിദന്മാരെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് നാം ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. അള്ളാഹു എന്തുകൊണ്ട് ഇന്നാലിന്നവനെ കുറ്റം പറഞ്ഞു എന്ന് മഹ്ശറിൽ ചോദിക്കുകയില്ല, എന്തുകൊണ്ട് ഗീബത്ത് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയില്ല, എന്തുകൊണ്ട് പറഞ്ഞു എന്നതാണ് ചോദിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതിന്റെ കാഠിന്യം എന്തുമാത്രമാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ശിഷ്യൻ വന്നു. അങ്ങനെ ശിഷ്യൻ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളെ പറ്റി ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത്രേ മഅറൂഫുൽ ഖർഖി തങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ തൗബ ചെയ്യണം, തൗബ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ശിഷ്യൻ ചോദിച്ചു, എന്തേ ഉസ്താദേ, ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എന്നതല്ലേ പറഞ്ഞത്? മോനെ, അത് ആ പറഞ്ഞ ആ ആളുകളെ കുറിച്ചല്ലേ പറഞ്ഞത്? അത് ഒരു ഗീബത്താണ്, അത് ഒരിക്കലും ഇഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് അതും പറഞ്ഞു പോകരുത്. ഇനി ഗീബത്ത് പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഉമ്മാനും ബാപ്പാനും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, പടച്ചോനെ, അത് ഏറ്റവും വലിയ കുറ്റല്ലേ, എന്തിനാ ഉമ്മാനും ബാപ്പാനും പറയുന്നത്? മഅറൂഫുൽ ഖർഖി തങ്ങളുടെ മറുപടി, മോനെ, നീ ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ നീ ചെയ്ത അമലൊക്കെ ഓലിക്ക് കൊടുക്കലാ, ഓരെ കുറ്റമൊക്കെ ഇങ്ങോട്ട് വാങ്ങലുക, അപ്പൊ ഏതായാലും സംഭാവന ചെയ്യല്ല, അപ്പൊ അവനാന്റെ ആൾക്കാർക്ക് കിടക്കട്ടെ. ഇതാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്. നമ്മുടെ നാവ് കൊണ്ട് വേറെ പണിയുണ്ട്, കണ്ണുകൊണ്ട് വേറെ പണിയുണ്ട്, കേൾവി കൊണ്ട് വേറെ പണിയുണ്ട്. എന്നും കേൾക്കുന്നതെന്നും പ്രചരിപ്പിക്കാനുള്ളതല്ല, പറയാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൊണ്ട് ധർമ്മമുണ്ട്, നന്മയിലേക്ക് നോക്കലാണ്, ഖുർആൻ നോക്കൽ പുണ്യമാണ്, മാതാവിന്റെ മുഖത്തേക്ക് നോക്കൽ പുണ്യമാണ്. എന്നാൽ മുഅ്മിനിന്റെ മുഖത്തേക്ക് നിസ്സാര ഭാവത്തോടെ നോക്കൽ കുറ്റകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് നന്മയിലേക്ക് നോക്കുക, ചെവി കൊണ്ട് നല്ലത് കേൾക്കുക, കൽബ് കൊണ്ട് നല്ലത് ചിന്തിക്കുക, നാവ് കൊണ്ട് നല്ലത് പറയുക. ഇതുപോലെയുള്ള കാര്യങ്ങളല്ലാതെ ഗുണമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഈ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് പൂർവികരായ മഹാന്മാർ പഠിപ്പിച്ചത്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഓരോ ആളുകൾ ഓരോന്നിങ്ങനെ ഒരുമിച്ച് കൂടിയാൽ സുബൈക്ക് നേരത്തെ പള്ളിയിലേക്ക് വരും കുറെ ആളുകൾ. അള്ളാഹു മരണം വരെ അത് തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സിറാത്ത് പാലം വിട്ട് കിടക്കാൻ ആ പള്ളി അവിടെ വരുന്നതാണ്. സിറാത്ത് പാലം തന്നെ ഫറൂഖ് പാലം പോലെ ചെറിയ പാലല്ല. ഹദീസിൽ കാണാം 15,000 കൊല്ലത്തെ വഴിദൂരമാണെന്ന്. കാൽക്കുലേറ്റ് ചെയ്താൽ 70,62,30,000 കിലോമീറ്ററാണ് ചുരുങ്ങിയത്. ഇവിടുന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ 4.5 ഇരട്ടിയാണ് സിറാത്ത് പാലം. ചില ആൾക്കാർ പറഞ്ഞത് ബൈപ്പാസ് കൂടെ ഇങ്ങനെ പോവാന്നാണ്. മഹ്ശറയുടെ വിഷയം പറയുമ്പോൾ അല്ലേ, പള്ളിയിൽ നിന്ന് ഒരാള് ചെരുപ്പെടുക്കുക, ചെരുപ്പെടുത്തപ്പോ എന്തിനാ സുഹൃത്തെ ആ സാധുവിന് ചെരുപ്പെടുക്കുന്നത്? അത് ഇന്റെ ചെരുപ്പ് വേറെ ആള് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാ. എടാ ചങ്ങായി, മഹ്ശറയിൽ ഇതോട്ട് വരണ്ടെന്ന് വെച്ചപ്പോ ഇന്റത് അവിടുന്ന് കിട്ടുമല്ലോ, അപ്പത്താണ് കൊടുക്കുകയാണ്. ഈ നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ആ പല ആളുകളും അല്ലേ. മഹ്ശറയുടെ വിഷയം പറയുമ്പോ, ആഖിറത്തിന്റെ വിഷയം പറയുമ്പോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാരക്രികരോക്കും വലിയ വിഷയമാണ്. സ്വർഗം കേൾക്കുമ്പോ സ്വർഗം കേൾക്കുമ്പോ എന്തിനാ നിങ്ങൾ കരയുന്നത്, ചിരിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, സുവലോക സ്വർഗത്തിൽ കടക്കാൻ പൂതിയുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസ് താമന്നാനെ, അത് നിന്റെ അടുക്കൽ മാത്രമാഹന്നാനെ, അതിലേക്ക് എത്തപ്പെടണം. ആ എത്തപ്പെടാൻ ആ പാലുണ്ട്,
അത് ആലോചിക്കുമ്പോഴാണ് ആ പാലം വിട്ടുകിടക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ ഒരിക്കലും തന്നെ പാലത്തിന്റെ അവിടെ കഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈമാൻ ശരിയാവുക എന്നതാണ് വിജയിക്കാനുള്ള ഒരു മാർഗം. പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് ശരിയായ വിശ്വാസം വേണം ഒന്ന്. രണ്ടാമതായി വേണ്ടത് വഅമലു സ്വാലിഹാത്ത്, സ്വാലിഹായ പ്രവർത്തനം ജീവിതത്തിൽ വേണം. പൊതുവിൽ നമ്മുടെ ആളുകൾ തെരുവിലുള്ള പത്രങ്ങളെ പോലെയാണ്. ദിനപത്രങ്ങൾ കാണാം നമ്മൾ, സിറാജ്, ചന്ദ്രിക, മാതൃഭൂമി, മനോരമ, അങ്ങനെ ഒരുപാട് പത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ ദിവസവും നിസ്കരിക്കുന്ന കുറെ ആളുകൾ. എന്നാൽ രണ്ടാഴ്ച മുമ്പ് പത്രത്തിലുണ്ടായിരുന്ന ഒരു ദിവസം, ഇന്ന് ദീപാവലി പ്രമാണിച്ച് പ്രസ്സിനും ഓഫീസിനും അവധിയായതിനാൽ നാളത്തെ പത്രം പ്രസിദ്ധീകരിക്കുന്നതല്ല, ഇതുപോലെ മകളെ കല്യാണമുള്ളതിനാൽ അന്ന് ദുഹ്ർ നിസ്കാരം ഉണ്ടായിരിക്കുന്നതല്ല, ഇതുപോലെ പത്രങ്ങളെ പോലെ ആളുകൾ അന്നാണ് ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നത്. ചില ആളുകൾ വാരിക പോലെയാണ്, ആഴ്ചയിൽ ഒരിക്കൽ പള്ളി പോകും. അല്ലാത്ത സമയത്ത് അതൊന്നും ആവശ്യമില്ല, കണക്കൂട്ടിയാളെ കുറെ തരാനാ ഈ കണക്കാണ്. ചില ആളുകൾ മാസത്തിലൊരിക്കൽ പള്ളിയിൽ പോകും. അന്നെങ്കിലും ഒരു പള്ളിക്ക് ഒരാഴ്ചയെങ്കിലും പോയിട്ടില്ലെങ്കിൽ മനുഷ്യന്മാരെന്താ കരുതുക, അള്ള എന്താ കരുതുക എന്നല്ല. അങ്ങനെ ചില ആളുകൾ വാർഷിക പതിപ്പ് പോലെയാണ്, ആ വെല്ലിരുന്നാക്ക് ഒന്ന് വരും, അല്ലെങ്കിൽ 27-ാമിന്റെ ചീഞ്ഞ് തിരക്കാണ്. അപ്പൊ അങ്ങനെ അയാൾ പോലെ കൃത്യമായി നിർവഹിക്കണം. നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മളുള്ളൂ. നമുക്ക് അഞ്ചു മക്കൾക്ക് നിസ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നാം മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി ആരുമില്ല. ഖുർആനോദിയ പ്രതിഫലം നമുക്ക് കിട്ടണോ പ്രിയപ്പെട്ടവരെ? നാം ഓതണ്ടേ? മരണപ്പെട്ടവരുടെ മേൽ ഖുർആൻ ഓതുക എന്നത് പുണ്യകരമാണ്, അതിൽ തർക്കമില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇടയിലും സുബൈക്ക് ശേഷമൊക്കെ ഖുർആൻ പാരായണം മുതൽ പുണ്യകരമാണ്. റമദാൻ മാസത്തിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. നമുക്ക് വേണ്ടി നോമ്പെടുക്കാൻ മറ്റാരുമില്ല, നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ മറ്റാരുമില്ല, നാം മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവ്. വഅമലു സ്വാലിഹാ, ആ സ്വാലിഹായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വേണം. അതാണ് സ്വാലിഹീങ്ങൾ പ്രവർത്തിച്ചത്, സ്വാലിഹായ പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കുക എന്നത് തഖ്‌വ. ഇലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അഖ്‌വാ റസു ശല്ലി ഹബൈലാ. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കുക എന്നത്, കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നത്, അരുതായ്മകളിൽ നിന്നകന്ന് നിൽക്കുക എന്നത് ജീവിതത്തിൽ കട്ടായമായും അനുവർത്തിക്കേണ്ട ചിട്ടകളിൽ പെട്ടതാ. അതുകൊണ്ട് രക്ഷിതാക്കളെ, കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്യമായ സ്വാലിഹായ അമൽ വേണം. അതാണ് പൂർവീകരായ ആളുകൾ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അവർ ബുദ്ധിമാന്മാരായി വിലയിരുത്തിയത്. ഇന്നലില്ലാഹി ഇബാദൗ ഫുത്വന തല്ലഖുദ്ദുന്യ വഖഫുൽ ഫിതന. അതേ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ ബുദ്ധിമാന്മാരായ ആളുകളുണ്ട്. എക്കണോമിക് തത്വം പഠിച്ചതിന്റെ പേരിലല്ല, ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായതിന്റെ പേരിലല്ല, പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടായതിന്റെ പേരിലല്ല, പിന്നെ എന്തുകൊണ്ടാണ് അവർ ഉന്നതന്മാരായത്? എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യരായത്? എന്താണ് അവരെ ബുദ്ധിമാന്മാരെന്ന് പറയാൻ കാരണം? ഭൗതികതയാൽ അവർ ഭരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ കച്ചവടമോ അവരുടെ ഏർപ്പാടുകളോ നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമില്ല, അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് തടസ്സമില്ല. ആ നിലക്കുള്ളവരാണ് റസൂലുള്ളാഹി അബ്ദുൽ ഖാദിർ ജീലാനി. നല്ല വേറും നാൽപ്പതിറ്റാണ്ട് ബഹുമാനപ്പെട്ടവർ
അബൂസുല്ലാലും അബ്ദുൽ ഖാദിർ ജിലാനി ഖാദിരിയ തരീഖത്തിന്റെ ഉന്നതരായ മേഖലയിൽ എത്തുന്ന മഹാനവർഗ അവരൊക്കെ ആ മേഖലയിലേക്ക് എത്താൻ കാരണം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ചു എന്നതാണ്. പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രയത്നിച്ചു എന്നതിന്റെ പേരിലാണ്. അവരെ ഭൗതിക ലോകം ഭരിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക്, മഹാനരായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് ഒരു ദിവസം പള്ളിയിൽ പോയി നോക്കുമ്പോ ളുഹുർ നിസ്കാരത്തിന്റെ ജമാഅത്തിലെ ഒരു റക്കായത്ത് പിന്നിട്ടിട്ടുണ്ട്. അഥവാ സലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരു റക്കായത്തോടി നിസ്കരിക്കണം. നമ്മളൊക്കെ അത്തഹയാത്താ കിട്ടിയതെങ്കിൽ അൽഹംദുലില്ലാ, നമ്മളെ നിസ്കാരം കഴിയുമ്പോൾ തന്നെ ദുആ കഴിയും, അത്രയും ടൈം ലാഭം എന്നറിയുന്ന ആൾക്കാരാണ് അല്ലേ. എന്നാൽ ബഹുമാനപ്പെട്ടവർ ഒരു റക്കായത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടത് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അന്തമുട്ട് ഇങ്ങനെ ഇരിക്കുക, നിമിത്തങ്ങൾ പിന്നെ ചെന്ന് കൊട്ടി, അല്ല എന്ത് പറ്റി, എന്താണൊരു വിഷമം. ഒന്നുമല്ല നബിയെ, എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാന് എന്റെ ഈത്തപ്പനത്തോട്ടം നനക്കാൻ വേണ്ടി പോയപ്പോ ഒരു റക്കായത്ത് പിന്തി നബിയെ. അപ്പൊ എന്റെ ജമാഅത്തിന്റെ റക്കായത്ത് പിന്താനുള്ള കാരണം ആ തോട്ടല്ലേ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ വഖഫ് ചെയ്യുന്നു. അങ്ങനെ തോട്ടം വഖഫ് ചെയ്യാൻ പുറപ്പെട്ടാൽ നമുക്ക് അഞ്ചരുണ്ടാവുക. പിന്നെ ഒരു റക്കായത്ത് നഷ്ടപ്പെട്ടതിനാണ് അവരെ ഈമാൻ നോക്കണം, നമ്മൾ അങ്ങനെ കൊടുക്കൂ. അതാണ് തല്ലഖുദ്ദുനിയ, അവരാണ് മശായിഖന്മാർ, അവരാണ് ഉന്നതന്മാർ, അവരിൽപ്പെട്ടവരാണ് ഔസുല്ലാദം, അവരിൽപ്പെട്ടവരാണ് അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരാണ് തരീഖത്തിന്റെ മശായിഖന്മാർ. പഴയകാലത്തെ തരീഖത്തുകാരങ്ങനെയായി, ഇന്നുള്ള തരീഖത്തും അന്നുള്ള തരീഖത്തും ചെറിയൊരു മാറ്റമുള്ളൂ. അന്നുള്ള വലിയ വലിയ ആളുകളുടെ അടുക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ ദുനിയാവിന്റെ വിഷയം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ, കുറച്ച് പൈസ സംഗതിയൊക്കെ എടുത്ത് പോയിക്കോട്ടെ കൊടുത്താൽ, ഇതാ ദുനിയാവ് കൊണ്ട് വന്നിക്കണ് എടുത്തു പോടാവിടുന്നതാണ് പറയുന്നത്. ഇന്നത്തെ ശൈഖന്മാരെടുത്തേക്കോ, നമുക്ക് ദുനിയാവ് കൊണ്ട് വന്നിക്കണ് വെച്ചു പോടാവിടെ, ഇങ്ങനെ പറയാം. ഒന്ന് എടുത്തു പോടാന്ന് പറയും, ഒന്ന് വെച്ചു പോടാന്ന് പറയും. ولانا الله حيطا قصيرا ആ കാലഘട്ടത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ളത് ഇങ്ങനെയായി മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എത്തണം. ആ എത്താനുള്ള മാർഗമാണ് തഖ്‌വ. അതിന്റെ ഘട്ടങ്ങളാണ് ശരീഅത്ത്, തരീഖത്ത് എന്ന് പറയുന്നത്. ഇന്ന തരീഖ ശരീഅത്തു വ തരീഖത്തുൻ വ ഹഖീഖത്തു ഫസ്മ ലഹമാ മുസ്ലിലാ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എത്തപ്പെടാനുള്ള മാർഗം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതാണ്? ഒന്ന് ശരീഅത്താണ്. ആദ്യമായി വേണ്ടത് ശരീഅത്താണ്. ശരീഅത്തിന്റെ വിധിവിലക്കുകൾ മാനിക്കണം, സൂക്ഷ്മത കൈവരിക്കണം, വിനയമുണ്ടാവണം. ആ നിലക്കുള്ള അവസ്ഥയാണ്. ആ നിലക്ക് ശരീഅത്ത് ഒരാൾ പൂർത്തിയായാണ് ശരീഅത്തിന്റെ വിധിവിലക്കുകൾ മാനിക്കുമ്പോൾ ആ ശരീഅത്തിന്റെ അടുത്ത പടിയാണ് തരീഖത്ത്. വശരീഅത്തുന്നും ബിദീനിൽ ഖാലിഖി അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മാനിച്ചു. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയോടുകൂടെ പ്രവേശിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ നോക്ക് മഹാന്മാരെ സൂക്ഷ്മത. സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ഉമ്മത്തുൻ കശഫീഇ വനഹ്വിഹിം കനു വനാസി തിൽഖിസാലിൻ കുമല സുദുൻ സലാഹു വൽ ഇബാദത്തു ഫിഖ്ഹുഹു ബിഉലൂമി ഉഖബ നഫിയാതിൽ ലിൽമലാ. പരിത്യാഗികളായിരുന്നു, സൂക്ഷ്മതയുള്ളവരായിരുന്നു, നല്ലവരായിരുന്നു. അഹമ്മദ് നമ്പർ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ നിന്ന് ഒരാട് മോഷണം പോയി.
അബൂഹനീഫ ഇമാമിന്റെ ചരിത്രത്തിലും തത്തുല്യമായ സംഭവം കാണാം. ആട് മോഷണം പോയപ്പോ ആ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചു, മാക്സിമം മൂത്ത് 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 പോയ ഒരു ആട് എത്ര കാലം ജീവിക്കുന്നു വെച്ചു. 7 കൊല്ലം പോകും. 7 കൊല്ലം ആത്തറച്ചി കഴിച്ചില്ല. എന്തിന്? അഥവാ മോഷണം പോയ ആടിന്റെ മാംസം അഥവാ അറുക്കപ്പെട്ട് അഥവാ കഴിക്കുന്നത് അഥവാ അതായാലോ. മനസ്സിന് തൃപ്തി വരുന്നില്ല, വീണ്ടും അഥവാ കൂടുക. അഥവാ കടലിന്റെ അടുത്തടുത്ത്, അഥവാ അതിന്റെ അവശിഷ്ടം, അഥവാ കടലിൽ തള്ളിയിട്ട്, അഥവാ വല്ല വലിച്ചയും ഭക്ഷിച്ച്, അഥവാ ഞാൻ തിന്നുന്നത് അതായാലോ. മീനും തിന്നില്ല. സൂക്ഷ്മത, ഈ നിലക്ക് സൂക്ഷ്മതയുള്ളവരാണ് മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ, മഹാന്മാരായ മശായിഖന്മാർ, മുൻകഴിഞ്ഞ ഉലമാക്കൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് സൂക്ഷ്മത ജീവിതത്തിൽ വേണം. അങ്ങനെ സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് ആ മേഖലയിലേക്ക് എത്തുന്നത്. മേഖലയിലേക്ക് എത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ത്വരീഖത്തിലേക്ക് ഒരാൾ കിടക്കണമെങ്കിൽ ആദ്യമായി അവർ 9 കാര്യം നിർദ്ദേശിക്കും. 9 കാര്യം ജീവിതത്തിൽ വേണം. ഏതാണ് 9 കാര്യം? ഒന്ന്, അത്തൗബ, തൗബ വേണം. പിണങ്ങിയവർ തമ്മിൽ ഇണങ്ങണം, അകന്നവർ തമ്മിൽ അടുക്കണം. തൗബയുടെ ഒരർത്ഥം അതാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് റബ്ബിനോട് മാപ്പപേക്ഷിക്കണം. ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ പാടെ കൈയൊഴിക്കണം. മേലിൽ ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന ബോധം വേണം, അപ്പോഴേ തൗബയാകൂ. അതല്ലാതെ നമ്മുടെ സാദാ തൗബ കൊണ്ടൊന്നും പ്രിയപ്പെട്ടവരെ കാര്യമല്ല. അമ്മാലിയുടെ തൗബയുടെ കഥ പറയാൻ, വയലിലൂടെ നടന്നു പോകുമ്പോ താഴ്ന്നു നിൽക്കുന്ന തെങ്ങിലെ ഇളനീര് കണ്ടിട്ട്, എടാ അതിട്ട് ഇടല്ലേ, അയ് പറ്റൂല, തൗബ കഴിയുള്ളൂ, തിരത്തേനാവിന് പള്ളിയിൽ തൗബ അടക്കല്ലേ, അത് കഴിഞ്ഞ് വരുമ്പോടാ. എന്നിട്ട് എല്ലാവരും ആമീൻ പറയുമ്പോ ഇവര് 2 ആമീനാണ്, കഴിഞ്ഞു പോയതിനും ഇഞ്ഞിടാനുള്ള ഇളനീരും. അപ്പൊ ഈ നിലക്കുള്ളത് പോലെ പ്രിയപ്പെട്ടവരെ, മേലിൽ ആവർത്തിക്കയില്ല എന്നുള്ളത് വേണം. അതോടുകൂടെ പടപ്പുകൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്യരുടെ ഹക്ക് എന്നാൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റുള്ളവരെ ആക്ഷേപിക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനോട്, ഇവിടുത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈദപ്പൊടി മുജാഹിദ് അല്ല, താബിയിൽപ്പെട്ട ഒരു മഹാനാണ്. ആ മുജാഹിദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ചെറിയ കുട്ടിയായി ദർസിൽ ഓതുമ്പോ, യാ ബുനയ്യ, കുഞ്ഞുമോനെ, 4 കാര്യം ജീവിതത്തിൽ, 4 കാര്യം നീ ശ്രദ്ധിക്കുന്നത് വരെ ഉറങ്ങരുത് കേട്ടോ ദിവസം. പഠിച്ചോനെ, എന്താണ് 4 കാര്യം? ഒന്ന് പറഞ്ഞു, ആരെങ്കിലും നീ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലെ പോയി പൊരുത്തപ്പെടിക്കണം. അപ്പ ചോദിച്ചു, അത് കഴിഞ്ഞത്? ഇപ്പൊ ഈ നാട്ടിലത്തെ ഒരു സാധാരണക്കാരിയായ ഒരു സഹോദരി, ഉദാഹരണം പറയാം, അല്ലെ, സഹോദരൻ ബഹുമാനപ്പെട്ട 1000 ചില്ലാനും പള്ളി ഉണ്ടാക്കിയ ഒന്നിയരായ എ പി ഉസ്താദിനെ കുറ്റം പറഞ്ഞു എന്ന് വെക്കുക, ഉദാഹരണം പറയാം. അങ്ങനെ ഒരു സഹോദരൻ ഞാൻ പറഞ്ഞു എന്ന് വെക്കുക, ഇങ്ങിട്ടില്ല, ലമീർ ഇങ്ങിട്ട് തന്നെ മടക്കിക്കോട്ടെ, ലമീർ ദറവാന. അങ്ങനെ ഞാൻ ആക്ഷേപിച്ചു എന്ന് വെക്കുക, ഞാൻ ഇന്ന് കടന്നുറങ്ങുമ്പോ എ പി ഉസ്താദിനെ വിളിച്ച് പറയണം, ഇന്ന് നമുക്ക് ഫോണുണ്ട്, 98-47-47 അവിടെ എത്തിയ നമ്പറായി വിളിച്ചു പറയാം. അന്നത്തെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ അതിനുള്ള സാഹചര്യമല്ലല്ലോ. അപ്പൊ ചോദിച്ചു ഉസ്താദിനോട്, ഉസ്താദെ അത് നടക്കണ കേസാണോ? എന്നാ മോനേജ് പറയാൻ പോണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ?
രണ്ടാമത് അവധി ഇറങ്ങിയ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം, അതല്ലെങ്കിൽ അതിൻ്റെ ആളെ പൊരുത്തപ്പെടിക്കണം. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച തരാം. ഇന്ന് കടം വാങ്ങുമ്പോ ആളെ കാണാം, അടുത്ത ഒന്നാം തീയതി തരാന്ന് പറയും. ഒന്നാം തീയതി പോയി ചോദിച്ചാൽ ഓ കോലം മാറും, ചെന്തൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ തല്ലാൻ വന്നതാ, ഏതാടാ ഇച്ചി, അങ്ങനെയാണ് ഇച്ചി വിഷയത്തിൽ ഇടപെടാനാവൂല എന്നാണ് ഒരാൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, പൊരുത്തപ്പെടിക്കണം. മൂന്നാമത് കലാഹായ നിസ്കാരമുണ്ടോ, കലാഹ് വീട്ടണം. ഒരു ദിവസത്തെ കാര്യമായി പറഞ്ഞു, കാരണം നേരം പുലരുമ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇബ്നു ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞില്ല, വൈകുന്നേരമായാൽ നേരം പുലരും എന്നത് പ്രതീക്ഷിക്കണ്ട. ഋഷ നിസ്കരിക്കുമ്പോൾ ചിന്തിക്കുന്നത് റബ്ബേ എത്രയോ ആളുകൾ രാത്രി കിടന്നുറങ്ങി, നേരം പുലരുമ്പോൾ എണീക്കാത്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് റബ്ബേ ആയുസ് ഞങ്ങൾക്കെല്ലാം നീട്ടിത്തരണം തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദര, സുബഹിയാകുന്നതുവരെ ജീവിക്കാൻ നമ്മുടെ ബോഡിക്കാരും തന്നെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോ സർവീസ് വാറണ്ടിയോ ഓഫർ ചെയ്തതായി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് ആരെ ആക്ഷേപിക്കണ്ട. ഇനി ഒരു മോശപ്പെട്ട ഒരാളെ കണ്ട് നിൽക്കുക, ഒരമലുമില്ല, നേരെ പറയാൻ പറ്റൂല. കാരണം മഹ്ശറയിൽ രണ്ടാള് വരുന്നതാണ്, ഒരാൾ കാലി ചാക്കോട്ടും ഒരാൾ ഫുൾ ചാക്കോട്ടും. അമലെ ഈ ഫുൾ ചാക്കോന്റെ ആള് വന്ന് ഇങ്ങനെ സ്വർഗത്തേക്ക് പോകാൻ പുറപ്പെടുമ്പോഴാണ് ഈ കാലി ചാക്കിന്റെ ആള് ബാക്കിന്ന് വലിച്ചത്. അവിടൊക്കെ ഇന്നെങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ചാക്ക് കൈമാറ്റം ചെയ്യാം, ഇങ്ങനത്തെ ചാക്കൊക്കെ എന്തേലും വേണോ, എന്റെ കയ്യിലിരിപ്പ് കുറച്ച് മോശമായിരുന്നു, അതൊക്കെ എടുത്തോ. അവനാണ് ഏറ്റവും വലിയ പാപ്പരൻ. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത്? ആരെയും കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ഒന്നാമതായി വേണ്ടത് തൗബയാണ്, ഹക്കടവാടിൽ നിന്നുള്ള മോചനമാണ്. ആ വിഷയം വിശാലമായി പറയേണ്ടത് കൊണ്ട് അനുകൂല സാഹചര്യം വരികയാണെങ്കിൽ മറ്റൊരു സമയത്ത് പറയാം. സമജ്ദാർക്കേലിയെ ഇഷാറ കാഫിയെ, ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ രൂപത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശാലമാണ്. അങ്ങനെ നന്നാവാനുള്ള മാർഗമാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അവരുടെ ശൈഖ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണ്. അപ്പോൾ ഒരു ശൈഖ് വേണം, എന്താ ഇപ്പൊ ചെയ്യുക? ഒരു ത്വരീഖത്ത് വേണം, എന്താണ് അതിന് മാർഗം? അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ത്വരീഖത്ത് ഖാദിരിയ ത്വരീഖത്താണ്. കാരണം ഖൗസുല്ലാഹും പോലും പറഞ്ഞത് വഖുൽത ഇന്നയദി അദീല ദൈമതുൽ ലിമയൂരിദു ത്വരീഖി വഹിയ ഖായിമതുൽ ഫസത് ബിഹാ അൻഫുസു ലിർസുലി റായിമതുൽ അനൽ മുനാദ ബിഹാ ഖിമുഹിയദി ഇരുന്നിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്, അഥവാ നിന്ന് കുടിക്കുകയാണെങ്കിൽ ഇടത്തെ കാലിന്റെ തള്ളാൻ വരൽ അടയ്ക്കാൻ മതി. ഞാനത്ത് തോലബിയിലുണ്ട്, ഇനിയിപ്പൊ അതിന് സ്റ്റേജ് ഇട്ടണ്ട. അവന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞു വന്നത് ഖാദിരിയ ത്വരീഖത്ത് പ്രധാനപ്പെട്ട ഒരു ത്വരീഖത്താണ്. ഖിയാമത്ത് നാൾ വരെ അതിന്റെ ശൈഖുമാരുണ്ടാവും എന്നതുമാണ്. ലോകത്തിന്റെ നിലനിൽപ്പിന് ശൈഖിന്റെ അനിവാര്യതയും ഉണ്ട്, ഇതും തത്വമാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ഖാദിരിയ ത്വരീഖത്ത് കിട്ടണം, എന്താ ചെയ്യാം? ഈ സ്ഥലത്തിന് എന്താ പേര്? ആ തല കാപ്പ് അല്ലേ. തലകാപ്പ് ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ സ്ഥലമാണ്. അപ്പൊ തലകാപ്പ് പറഞ്ഞ ചെറിയ സ്ഥലമാണ്. ഈ ഒരു ലോറിനെ പോലീസ് കുടിച്ചത് കഥ പറയാറുണ്ട്. ഈ ലോറിക്കാരനെ ഇങ്ങനെ കുടിച്ചപ്പോ
പേരെന്താടാന്ന് ചോദിച്ചു. കുടുക്കുടാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞു. ഇത് ഇപ്പൊ ഇക്കോ പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ സ്പെല്ലി മിസ്റ്റേക്ക് ഇല്ലാതെ അവന്റെ പേര് പറയാൻ കഴിയൂല എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തലകാപ്പ്, ഈ തലകാപ്പിലുള്ള ഒരു വ്യക്തി അല്ല ഈ സ്ഥലത്തുള്ള ഒരു വ്യക്തി, അയാൾക്ക് തെരീക്കത്ത് കിട്ടണം, കാദരിയ തെരീക്കത്ത് കിട്ടണം. അപ്പൊ എന്താ ചെയ്യാം? ഇയാള് നേരെ പോയി തിരുവനന്തപുരത്ത്, അവിടുന്ന് തുടങ്ങാൻ അന്വേഷണം. അങ്ങനെ തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഒരു റഷീദുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അയാളുടെ പേരിൽ ഒരു തെരീക്കത്ത്, അത് സ്വീകരിക്കാൻ എന്നുള്ള നിനക്ക് അയാള് സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ആ തെരീക്കത്ത് നോക്കുമ്പോ ശരിയല്ല. കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അങ്ങനെ പോലെയുള്ള മഹാന്മാരെ കോൾ അറിവ് കിട്ടിയവരാണ് ഞാൻ. എനിക്ക് നിസ്കരിക്കേണ്ടതില്ല, എനിക്ക് സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല, ഫർള് വല്ലപ്പോഴും മതി. കാരണം ഞാൻ ഏതായാലും അള്ളാഹിന്റെ ആളാണെന്നുള്ളത് എനിക്കറിയാം, അള്ളാഹ്ക്കും അറിയാം. പിന്നെ ഇനിയിപ്പോ എന്തിനെ കാട്ടിക്കൂട്ടി ഇങ്ങനെ ആക്കണം? എന്റെ ആവശ്യമല്ല എന്ന് പറയുന്ന തെരീക്കത്ത്. അപ്പൊ പിന്നെ അത് ശരിയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, വടക്കോട്ട് വണ്ടി കയറുക, അങ്ങനെ പരശുറാം എക്സ്പ്രസ്സിന് രാവിലെ കയറുക. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ. അങ്ങനെ കയറി കയറി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇറങ്ങി, അത് ശരിയല്ല അത് ശരിയല്ല. അങ്ങനെയാണ് ആലുവ തിരുത്തിൽ തുരത്താൻ ഒരു വിധിക്കപ്പെട്ട ഒരു തെരീക്കത്ത്. പുകയില്ലാത്ത അടുപ്പ് ആലുവി എന്നാണ്, ശരീരത്തില്ലാത്ത തെരീക്കത്തും അവിടുന്നാണ്. അങ്ങനല്ലോ, ഒരു പുകയില്ലാത്ത അടുപ്പിലൂടെയൊക്കെയല്ലേ ആലുവ. അപ്പൊ ശരീരത്തില്ലാത്ത തെരീക്കത്തും പുകയില്ലാത്ത അടുപ്പും അറിയപ്പെടുന്ന ആലുവയിൽ പോയി. സുബ്ഹാനല്ലാഹ്, അയാളെ തെരീക്കത്ത് ഇങ്ങനെ കേട്ടു നോക്കുമ്പോ ആ തെരീക്കത്ത് സ്വീകരിക്കാത്ത ആളുകളൊന്നും മുഅ്മിനല്ല. ഒരു വാദം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയായി മനസ്സിലാക്കി ശരിയായ മുഅ്മിനാകാൻ ഒരു ശൈഖ് ആവശ്യമാണ്, അതുകൊണ്ട് അത് സ്വീകരിക്കാത്ത ആളുകളൊന്നും അങ്ങനെയല്ല. അയവാ ശൈഖ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റുള്ളവരെ റീബത്ത് പറയരുത് എന്ന് കഠിനമായി പഠിപ്പിച്ച ഇമാം ഗസാലി തങ്ങൾ ഇതുപോലെയുള്ള കള്ളശൈഖന്മാരെ തുറന്നു കാട്ടിയതായി കാണാം. അങ്ങനെ ഇയാളൊരു അഭിമുഖം നടത്തി. ഈ അഭിമുഖം നടത്തിയപ്പോ ഇയാളോട് ചോദിക്കുന്നു, നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിരാഹാരം അനുഷ്ഠിച്ചു എന്നത് കേട്ടു, എന്തിനായിരുന്നു അത്? അപ്പൊ ആദ്യം പറഞ്ഞു, അതൊന്നും നിങ്ങൾക്ക് തിരിയില്ല, അറിവില്ലാത്ത സാധുവിനോട് മങ്കൂസിന്റെ അർത്ഥം വെക്കാൻ വേണ്ടി പെരക്കാര് വേണ്ടി പറഞ്ഞപ്പോ കുട്ടികളെ ഇത് നെഹവിന്റെ കട്ടയാണ് നിങ്ങൾക്ക് തിരിയില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് തിരിയില്ല. പിന്നെ നിർബന്ധിച്ചപ്പോ പറഞ്ഞു, ഞാന് 3 ദിവസം നിരാഹാരം നടത്തി വയറ്റിൽ, എന്റെ തരീക്കത്ത് സ്വീകരിക്കാത്ത ആളുകളെയൊന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത്, നരകത്തിൽ കടത്തണം എന്ന് പറയാനായിരുന്നു അത്. ഈ നിലക്ക് അഭിമുഖം നടത്തുക. ചെറുപ്പകാലത്ത് എന്നും പുതിയ 10-ൻ്റെ നോട്ട് അലി റളിയല്ലാഹു അൻഹു അയാൾക്ക് കൊടുന്നു കൊടുക്കുത്തറേ. ഏത് റിസർവർ ബാങ്ക് എന്നാ പൊക്കിയത് എന്നറിയില്ല. ഇങ്ങനെ കുറെ വാദഗതികൾ പ്രചരിപ്പിക്കുന്നു. 25 ലക്ഷം ദിക്ര് ചൊല്ലിയാൽ മലക്കുകളോടുള്ള ഹക്ക്, അള്ളാഹുവോടുള്ള ഹക്ക്, പടപ്പുകളോടുള്ള ഹക്ക്, എല്ലാ ഹക്കും ഒഴിവായത് കൊണ്ട് ഇനി മറ്റുള്ളവരെ ഗീബത്തും നമീമത്തും പറഞ്ഞാൽ കുറ്റം കിട്ടൂല, പ്രശ്നമില്ല എന്ന് പഠിപ്പിക്കുന്ന തരീഖ. ഈ ത്വരീഖത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ഖാദിരിയ ത്വരീഖത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ത്വരീഖത്താകുമ്പോ ഗൗസുല്ലാനം പഠിപ്പിക്കാത്ത ആശയം പറ്റുമോ?
والإخلاص والزهد والاجتهاد وفي الورد والأهد وكل أهل التقى والزهد والجهد يدعوك يا مظل ومحيي الدين يا محيي അപ്പോൾ ആ ത്വരീഖത്തിലും പ്രവേശിക്കാൻ നിർവാഹമില്ല. കാരണം റൗസുല്ലാഹി റമ്മി ഇവിടെ പഠിപ്പിച്ചൊരു തരീഖത്തുണ്ട്, അവിടുന്ന് പഠിപ്പിച്ചൊരു ഔറാദുണ്ട്, അവിടുന്ന് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, അവിടുന്ന് രചിച്ച കിതാബുകളുണ്ട്. ആ കിതാബുകൾ അവർണ്ണനീയമാണ്, ഒരുപാടുണ്ട്. അതിലൊന്നും ഇവര് പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന തരീഖത്ത് കാണുന്നില്ല, ഇവര് പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ ദർശിക്കപ്പെടുന്നില്ല, പിന്നെ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. അയാൾ യാത്ര തുടരുന്നു, ആരെ തരീഖത്തിന്റെ അന്വേഷി. അങ്ങനെ യാത്ര തുടരുമ്പോഴാണ് ഒരാൾ പറയുന്നത്, വടകര എന്ന് പറയുന്ന സ്ഥലത്തൊരു തരീഖത്തുണ്ട്, ആ തരീഖത്ത് പ്രവേശിക്കാൻ നിങ്ങൾക്ക് പോവാം. അവിടെ ഉണ്ടായിരുന്നു ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന ഒരാള്. ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഖലീഫ ഇന്നുമുണ്ട്. ആ ഉപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തി പ്രിയപ്പെട്ടവരെ ഇവിടെ പഠിപ്പിച്ചതെന്താണ്? നിസ്കരിക്കേണ്ടതില്ല. അയാൾ പറഞ്ഞു, നിസ്കാരം സ്മരണയാണ്, ദിക്റാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലിയാൽ, ഒരു ഭാഗത്ത് ഇരുന്ന് ദിക്ര് ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ മതി, നിസ്കരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തത്വത്തിനെതിരല്ലേ ഇത്? നിസ്കാരം കേവലം ഓർമ്മയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചായ വാരുന്നവൻ അല്ലാ എന്ന് പറഞ്ഞ ഓന്റെ നിസ്കാരായി, കന്നുകൂട്ടുന്നവൻ റബ്ബേ എന്ന് പറഞ്ഞ ഓന്റെ നിസ്കാരായി, വണ്ടി ഓട്ടുന്നവർ പടച്ചോനെ എന്ന് പറഞ്ഞ് സ്റ്റിയറിംഗ് തിരിച്ച ഓന്റെ നിസ്കാരായി. ഈ നിലക്ക് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തെ ഒഴിവാക്കുമ്പോൾ അതെ നിസ്കാരത്തിന് ഒരു പകരമില്ല. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെക്കാൾ വലിയ ശൈഖുണ്ട്, നബി തങ്ങളെക്കാൾ വലിയ മഹാനുണ്ട്. ആ ഹബീബായ നബി തങ്ങൾ അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരുപാട് പ്രാവശ്യം ബോധോക്ഷയമുണ്ടായപ്പോഴും ബോധത്തിൽ നിന്നുണർന്നപ്പോൾ രണ്ടു സഹാബികളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് നിസ്കരിക്കാൻ പോയില്ലേ? നിസ്കാരം ഒഴിവാക്കിയ ഒരവസ്ഥ അവിടുത്തെ ജീവിതത്തിൽ ഇല്ലല്ലോ, അവിടുത്തെക്കാൾ വലിയ ശൈഖില്ലല്ലോ. ആ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് നിസ്കരിക്കുന്നവരാ, അവിടുന്ന് കൃത്യമായി നോമ്പ് നിർവഹിക്കുന്നവരാ, അവിടുത്തല്ലേ മാതൃകയാക്കേണ്ടത്? അതുകൊണ്ട് നിസ്കാരം കൈയൊഴിക്കുന്ന ഒരു തരീഖത്തില്ല, ഒരു ശരീഅത്തില്ല, ഒരു ഹഖീഖത്തില്ല. മുഅ്മിനീങ്ങളൊക്കെ സഹോദരന്മാരാണ്, അതുകൊണ്ട് അന്യ പെണ്ണുങ്ങൾ നടട്ട് ഒന്നില്ല, എല്ലാരും കൈ പിടിക്കുക എന്നുള്ളതാണ് മറ്റൊരു വാദയാണ്. ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ എന്നെ സംബന്ധിച്ച് പേരോടത്ത് റഹ്മാൻ സഖാഫി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു, ഞാൻ അന്യ പെണ്ണുങ്ങളെ കൈ പിടിക്കുന്നു. ഞാൻ അന്യ പെണ്ണുങ്ങളെ വല്ലാഹി കൈ പിടിച്ചിട്ടില്ല, ഞാൻ കൈപിടിച്ചത് എന്റെ സഹോദരിമാരെയാണ്. കാരണം മുഅ്മിനീങ്ങളൊക്കെ സഹോദര സഹോദരിമാരെ. ഇതാണ് അയാളുടെ വാദം. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക, അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ പെങ്ങന്മാരെ കെട്ടാൻ പറ്റുമോ? ഇങ്ങനെ അന്യ സ്ത്രീകളെ കൈപിടിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അന്യ സ്ത്രീകളെ കൈപിടിച്ചിട്ടില്ല. ഷജറത്തുർ റിളുവാൻ എന്ന് പറയുന്ന ചരിത്രത്തിൽ നിസ്തുലമായ വാജ്യമായ ബൈഅത്ത് നടക്കുമ്പോ ആ ബൈഅത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്.
നിസ്കരിക്കണം, നോമ്പെടുക്കണം, കൃത്യമായി വിശ്വസിക്കണം, അരുതായ്മകളിൽ നകന്നു നിൽക്കണം, അക്രമം അരുത്, അരാധകത്വം അരുത്, അശ്ലീലതയരുത്. ഈ നിലക്ക് കരാറ് ചെയ്തു, പുരുഷന്മാരെ കയ്യൊക്കെ പിടിച്ചു, സ്ത്രീകളെ കൈ. വല്ലാഹി മാ മസ്സത് യദുൻ നബിയ്യ യദംറഅത്തിൻ ഖത്ത് ഇൻദൽ ബൈഅത്തി സഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ അന്യ സ്ത്രീകളുടെ കൈ സ്പർശിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടേ ഇല്ല, അവിടുന്ന് പിടിച്ചിട്ടില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തത്വം. ഇങ്ങനെയുള്ള ഹദീസ് പറഞ്ഞ മൂല്യരെ നിങ്ങൾക്ക് തിരിയില്ല, അത് ഹഖീഖത്താണ്, ഹഖായിഖാണ്, തറായിഖാണ്, അത് അങ്ങനെയാണ്. അങ്ങോട്ട് നേരെ ലൗഹുൽ മഹ്ഫൂദൊക്കെ അവരെ കണ്ണ്. അന്യ സ്ത്രീകളെ ദർശിക്കുക എന്നത് ഇസ്ലാം വിലക്കിയ കാര്യമാണ്. ഇവര് അന്യ സ്ത്രീകളെ കാണുന്നത് കാണാൻ പാടില്ല. ഒരാള് മരണപ്പെട്ടാൽ പോലും മയ്യത്തിലെ കാണുക എന്ന പ്രത്യേക ഒരു സുന്നത്ത് ഇല്ല. ഇനി അഥവാ കാണുകയാണെങ്കിൽ തന്നെ പരസ്പര ദർശന സ്പർശന അനുമതിയുള്ളവരെ കാണാൻ പാടുള്ളൂ. ജീവിതത്തിൽ കാണാൻ പറ്റുന്നവർ, കാണുന്നവരല്ല, ജീവിതത്തിൽ കാണാൻ പറ്റുന്നവർ അനുവാദമുള്ളവരെ, മരണപ്പെട്ടവരെ കാണാൻ പാടുള്ളൂ. എന്റെ അയൽപക്കത്തുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടാൽ ആ സ്ത്രീയെ പോയിട്ട് ആ മരണപ്പെട്ട മയ്യത്തിനെ പോയി ഞാൻ കാണൽ, അത് ഹറാമാണ്, കുറ്റമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, അതിൽ തർക്കം ഇല്ല. ഇതൊരു വസ്തുതയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഫതുഹുൽ മുഅ്മിനീൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലുമുള്ള വിഷയമാണ്. ഒരു സ്ത്രീ മരണപ്പെട്ടാൽ പുരുഷൻ, അത് തങ്ങളാവട്ടെ, മൂലയരാവട്ടെ, പൈസയാവട്ടെ, സഖാഫി ആവട്ടെ, അങ്ങനെ തന്നെ നിയമം. ഒരു പുരുഷൻ മരണപ്പെട്ടാൽ അന്യ സ്ത്രീകൾക്ക് പോയി കാണാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്, മതത്തിന്റെ നിയമമാണ്. ഏതെങ്കിലും തരീഖത്തിന്റെ പേരിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം പ്രവണതകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരം ആളുകളെ മതത്തിന്റെ നിരുദ്ധമായ പ്രവർത്തനം നിർവഹിച്ചവരാണ് എന്ന നിലയ്ക്ക് അവരെ തെറ്റിദ്ധാരണകൾ തിരുത്തൽ അനിവാര്യമാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന്. ഈ നിലക്കാണ് മതത്തിന്റെ കാഴ്ചപ്പാടെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് സൂക്ഷ്മത വേണം. ആ ത്വരീഖത്തും സ്വീകരിക്കാതെ നമ്മുടെ കഥാപുരുഷൻ ഇങ്ങോട്ട് തന്നെ വണ്ടി കയറണം. അങ്ങനെ വണ്ടി കയറുമ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് അയാൾക്ക് കരുവാരഗുണ്ടിലേക്കൊരു വണ്ടി കിട്ടി. ആ കരുവാരഗുണ്ടിലേക്കുള്ള വണ്ടി കയറി അവിടെ പോയി നോക്കുമ്പോൾ ഒരു കാങ്കാവ് കണ്ടു. നൂരിഷാ ത്വരീഖത്തിൻ്റെതായിരുന്നു അത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1974 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വനഫഅനാ ബിഹി ബിദ്ദാഇ. ബഹുമാനപ്പെട്ടവരടക്കമുള്ളവർ വിമർശിച്ച കള്ളത്വരീഖത്തായിരുന്നു നൂരിഷാ ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഒരുപാട് വികലമായ ചിന്താഗതികൾ അതിലുണ്ട്. ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ടവരെ, ത്വരീഖത്തിൽ പ്രവേശിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ അത്തരം ത്വരീഖത്തിൽ പ്രവേശിക്കുക. സാധാരണക്കാരെ ത്വരീഖത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നത് മതത്തിന്റെ തത്വമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പഠിപ്പിച്ചതാണ്. ഒരു ചോദിക്കും, ത്വരീഖത്ത് തന്നെ നന്നാകാനുള്ളതല്ലേ, സാധാരണക്കാർക്ക് നന്നാവണ്ടേ? ഇപ്പൊ പെറ്റ കുട്ടിന്റെ ഓൺലൈനിൽ പോയി ഇരിയണി തിരികെ കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? പൈപ്പ് മാറ്റാനുള്ളതല്ലേ എന്നുള്ള നിലയ്ക്ക് ഇല്ല, അതിന് ചില നിബന്ധനകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 9 വസീയത്തുകൾ കൊണ്ട് അമൽ ചെയ്തതിന് ശേഷമാണ് ഇതിൽ പ്രവേശിക്കൽ തന്നെ.
بومانا فتايما احمد الرسول هندي رضي الله عنه مجدد الفثاني رضي الله عنه ابدت مكتوبات من دخبات من بدي بيتشتون خالد النقشبندي رضي الله عنه البيجة السنية يلبدي بيتشتون يدوالي يلا مهان مارك بدي بيتشت اتطمان جاني بودا دلي كاركون دلي